ഹായ്, എല്ലാവർക്കും മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീഡിയോകൾ വളരെയേറെ ഉപകാരപ്പെടുന്നു എന്ന് പലപ്പോഴായി ആളുകൾ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ സത്യത്തിൽ നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ കടയിലെ തിരക്ക് കാരണം കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായ രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നതിൽ സമയക്കുറവൊരു പ്രശ്നമാണ്. ഇന്നിപ്പോൾ കടയിൽ നല്ല തിരക്കാണ്, അപ്പോൾ അതുകൊണ്ടൊരു പുതിയ അറ്റ്മോസ്ഫിയറിൽ തിരക്കില്ലാതെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അതിൻ്റെ താഴെ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങളതിന് റിപ്ലൈ ചെയ്യും. ചെയ്യാതിരുന്നിട്ടില്ല ഒന്നിനും. ഒറ്റ മറുപടിയിൽ ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ ചെയ്യാവുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ റിപ്ലൈ ചെയ്യും. പക്ഷേ ഒരു വലിയൊരു ഇപ്പോൾ ഉദാഹരണത്തിന്, സാർ ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തു, പക്ഷേ അതിനുശേഷം ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങളത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ലോങ് പ്രോസസ്സായിട്ട് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ റിപ്ലൈ ഉണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യുക. ഒപ്പം തന്നെ ബ്യൂട്ടി മേഖലയിലെ ഈ ബ്യൂട്ടി ഇൻഡസ്ട്രിയിലെ അപ്ഡേറ്റിനൊപ്പം സഞ്ചരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അപ്ഡേറ്റിനൊപ്പം നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്തരത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ദയവായി ചാനൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്യൂട്ടി മേഖലയിൽ ദിനം പ്രതി എന്നോണം നമ്മളുടെ വർക്കിനെ, പ്രത്യേകിച്ചും പ്രൊഫഷണൽ ബ്യൂട്ടി രംഗത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒട്ടനവധി മെഷീൻസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പലപ്പോഴും കാണുമ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ പലരും ഉപയോഗിക്കാത്തൊരു അവസ്ഥയുമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ അത്തരത്തിലൊരു, എനിക്ക് തോന്നുന്നു ഒരു ഒന്നര വർഷത്തോളമായി നമ്മൾ കണ്ടു തുടങ്ങിയിട്ട്, എന്നാലും ഞാനത് പെട്ടെന്ന് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരാൾ ഈ മെഷീൻ ഇവിടെ നിന്ന് എടുത്തിട്ട് പോയി. പക്ഷേ അത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നൊരു ഡൗട്ട് വന്നു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞ സാബു ചേട്ടാ അതൊന്ന് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരും. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്തേക്കാം, അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടില്ല. കാരണം ഒരാൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എനിക്ക് എൻ്റെ ഒരു ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരാളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗത്തിൻ്റെയും ക്വസ്റ്റ്യനായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്കിൻ സ്പാച്ചുല എന്ന് പറയും, സ്കിൻ സ്ക്രബ്ബർ എന്ന് പറയും, അങ്ങനെയുള്ളൊരു മെഷീനാണ്. അപ്പോൾ ഈ എല്ലാവരും ഈ അൾട്രാസോണിക് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. ആക്ച്വലി അൾട്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടാണ്. ആ സൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അൾട്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കേൾവി ശക്തിക്ക് കേൾക്കാൻ കഴിയാത്തതിലും കുറഞ്ഞ ഒരു സൗണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നൊരു സൗണ്ട് കേൾക്കാൻ പറ്റില്ല. പക്ഷേ ആ സൗണ്ട് കൊണ്ട് ആ മെഷീൻ ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ തെറിക്കും. കാരണം ആ സൗണ്ട് അതിനെ എന്താ പറയുക, നമ്മൾ പ്രതിധ്വനിപ്പിക്കുമെന്ന് പറയുക, അതേപോലെയൊക്കെ പറയാം, ആ വെള്ളം ഇങ്ങനെ തെറിക്കണ കാണാം. അപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് കൊണ്ട് നമ്മളുടെ ബ്യൂട്ടി മേഖലയിൽ ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മെഷീനാണ്. ആ മെഷീനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അൾട്രാസോണിക് സ്ക്രബ്ബർ എന്ന് പറയും, സ്പാച്ചുല എന്ന് പറയും, ഒട്ടനവധി ഇത് പറയും. അപ്പോൾ ആ ഒരു മെഷീനിലേക്കാണ് ഞാൻ നിങ്ങളിത് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഓക്കെ, ഇതാണ് ആ മെഷീൻ. ഇതിനിങ്ങനെ ഒരു കവർ ഉണ്ടാവും, ഇങ്ങനെ ഒരു ബ്ലേഡ് പോലെ ഒരു സംഭവം അതിനുള്ളിലുണ്ടാവും, കണ്ടോ. അതുപോലെ ഇത് ചാർജ് ചെയ്യാനായിട്ട് ഒരു കേബിൾ കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അതിൻ്റെ ചാർജിങ് പോർട്ട് ഇവിടെ ഉണ്ടാവും. ഇതാണ് മെഷീൻ. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണായി. ഇവിടെ നമുക്കൊരു പല മെഷീനും പല ടൈപ്പാണ്. ഇവിടെ ഒരു സ്ക്രീൻ നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ സോണിക് ക്ലെൻസിങ്, അതായത് നമ്മൾ ക്ലെൻസിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മോഡിലേക്ക് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈബ്രേഷൻ അതിൽ നിന്ന് കൊടുത്തുകൊണ്ട് തന്നെ ക്ലെൻസിങ് കുറച്ചുകൂടി ഇതായിട്ട് അയോണൈസ്ഡ് ആക്കാനുള്ളൊരു സംഭവം വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, നമുക്ക് രണ്ട് രീതിയിൽ അത് ചെയ്യാൻ പറ്റും. സോണിക് ക്ലെൻസിങ്, പിന്നെ പാറ്റ് മസാജിങ്, അതായത് നമ്മൾ ചെറിയ ചെറിയൊരു ഇത് കൊടുത്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പ്രൊഡക്റ്റ് എന്താ പറയുക, അബ്സോർബ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. പിന്നെ അടുത്തത് പാറ്റ് മസാജിങ്, ആ വൈബ്രേഷൻ കൊടുക്കുന്നത്, വൈബ്രേഷൻ ഇല്ലാതെയും അല്ലാതെയും ചെയ്യാൻ പറ്റും. ക്ലെൻസിങ്, ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുക. ഇനി ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം, ഇതിൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് രണ്ട് തുള്ളി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം, ഇത് ആ സൗണ്ട് കൊണ്ട് തന്നെ ഇത് തെറിക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൗണ്ട് ചെറുതായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത് ശരിക്കും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വെള്ളം തെറിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇത് എന്തായാലും ഓഫ് ചെയ്യാണ്. ഇനി ഇതാണ് ഇതിൻ്റെ ഷേപ്പ്, ഇതിൻ്റെ ബ്ലേഡ്. ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ
നമ്മൾ മസാജ് ചെയ്യുന്ന ഒരു കാരണവശാൽ ഈ മെഷീൻ ഇങ്ങനെ താഴേക്ക് വലിക്കരുത്. താഴേക്ക് വലിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനെ താഴേക്ക് സാഗ് ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതെന്നല്ല, ഇത്തരത്തിലുള്ള എന്ത് മെഷീൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും ഒരു കാരണവശാൽ ഇത് വെച്ചിട്ട് താഴേക്ക് ചെയ്യരുത്. ഓക്കെ, രണ്ട്, ഈ ബ്ലേഡ് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ മേളിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇത് കാണിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ അകത്ത് ഈ സ്കിന്നിൻ്റെ തൊട്ട് താഴെ ക്ലോഗ് ചെയ്തിരിക്കുന്ന ഓയില്, നമ്മുടെ പുറത്തേക്ക് പോകേണ്ട ഓയില് പലപ്പോഴും ഡസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ പോസ് അടഞ്ഞു കഴിയുമ്പോൾ ഉള്ളിൽ ക്ലോഗ് ചെയ്യുകയും പിന്നീടാണ് ചിലപ്പോൾ അത് മൂക്കുരു ആവാനൊക്കെയുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് ഈ സൗണ്ട് കൊണ്ട് തന്നെ വൈബ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്ലോഗ് ചെയ്തിരിക്കുന്ന ഓയിലും ആ ഡേർട്ടും ഒക്കെ സുഖമായിട്ട് റിമൂവ് ചെയ്യണം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്ന് ക്ലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത് തൊട്ട് മുന്നേറ്റ് നമ്മുടെ മുഖം വെറ്റായിരിക്കണം. വെള്ളം ഉപയോഗിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വായിച്ചു നമ്മുടെ മിസ്സല്ലർ വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറേ കൂടി എഫക്റ്റീവാണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിസ്സല്ലർ വാട്ടർ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത് ജസ്റ്റ് ഒരു ഫേഷ്യലിൻ്റെ സമയത്ത് മാത്രമല്ല, നമ്മുടെ മേക്കപ്പ് ചെയ്യുമ്പോഴും കാര്യങ്ങൾക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്കുലേഷൻ, നമ്മുടെ ഫേസിലുള്ള ആ ക്ലോഗ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒഴിവാകുന്നതോട് കൂടിയിട്ട് ആ സർക്കുലേഷൻ ബ്ലഡിൻ്റെ കൂടുകയും ഫേസിന് കുറച്ചുകൂടി നല്ലൊരു തിളക്കം വരികയും ചെയ്യും. മാത്രമല്ല നമ്മുടെ ഫേസിലുണ്ടാകുന്ന റിങ്കിൾസ് അതെല്ലാം റെഡ്യൂസ് ചെയ്യാനും കാര്യങ്ങൾക്കും സഹായിക്കും. അതുപോലെ ആൻറ്റി ഏജിങ്ങിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു വൈബ്രേഷൻ ചെല്ലുമ്പോൾ തന്നെ നമ്മളുടെ സ്കിന്നകത്തുള്ള കൊളാജിൻ്റെ ഉൽപ്പാദനം ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കും. നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജ് സംഭവിക്കും. അന്നേരം കൊളാജിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ സാഗ് ചെയ്യുന്നതും അതൊക്കെ കൂടിയിട്ട് സ്കിന്ന് കുറച്ച് ടൈറ്റാക്കാൻ, ആ എലാസ്റ്റിസിറ്റി ഒന്ന് സ്ട്രോങ് ആക്കാനായിട്ട് ഈ മെഷീൻ്റെ പ്രവർത്തനം കൊണ്ട് സാധിക്കും. ഒരു കാരണവശാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ മസാജ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ചെയ്യരുത്. താഴത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള നേരെ ഓപ്പോസിറ്റ് ചെയ്യുക, സൈഡിലേക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡേർട്ട് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ നല്ലൊരു മെഷീനാണ്. ഒപ്പം തന്നെ ഈ ഒരു മെഷീൻ നമ്മളുടെ സ്കിന്നിലേക്ക് പ്രൊഡക്റ്റിനെ അബ്സോർബ് ചെയ്യുക. നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ സ്കിന്നിലേക്ക് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അബ്സോർബ് ചെയ്യിക്കാനാണെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് പാറ്റ് ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയെന്ന് പറയില്ലേ, സ്കിന്നിൽ നമ്മൾ പ്രൊഡക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ 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 ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കിന്നിലേക്ക് ആ പ്രൊഡക്റ്റ് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഈ ഒരു മെഷീനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മെഷീൻ ഉപയോഗിക്കേണ്ട എന്തിനൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. റിങ്കിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ആൻറ്റി ഏജിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. എങ്ങനെയായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയിരുന്നു, എനിക്കതിന് വീഡിയോ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഓയിൽസും അതുപോലെ ഡേർട്സും നല്ല ക്ലിയറായിട്ട്, നല്ല എന്താ പറയുക, നമ്മൾ കൈയും കൊണ്ട് ചെയ്യുന്നതിനേക്കാളും സൂപ്പറായിട്ട് റിമൂവാണ്. ഡെഡ് സ്കിന്നായിക്കോട്ടെ, ആ ഓയിൽസ് ക്ലോ അടിഞ്ഞുകൂടുന്ന അതായിക്കോട്ടെ, എന്താണെങ്കിലും വളരെ സുഖകരമായിട്ട് റിമൂവ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യുമ്പോഴാണ് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്. ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആവും, വൈറ്റ് ഹെഡ്സ് റിമൂവ് ആവും, അതെല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ കണ്ട് തന്നെ ശരിക്കും അറിയാൻ പറ്റും. കസ്റ്റമറെ വളരെ കറക്റ്റായിട്ട് ഇത് നമ്മൾ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് ഇതിലേക്ക് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ അവരെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അഡീഷൻസ് നിങ്ങളുടെ പ്രൊഫഷണൽ ഫീൽഡിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്കൊരു പുതിയ ഒരു എക്യുപ്മെൻറ്റിൻ്റെ ഒരു ഫീലും നിങ്ങളൊരു അപ്ഡേറ്റ് തോട്ടുള്ള ഒരാളാണെന്നുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മെഷീനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഉപയോഗിക്കേണ്ട രീതികളും കാര്യങ്ങളും നിങ്ങൾക്ക് ഞാനിപ്പോൾ ചെറുതായിട്ട് പറഞ്ഞു തന്നു. കൂടുതൽ കാര്യങ്ങൾ ആ മെഷീൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും. അഥവാ ഇനി നിങ്ങൾക്ക് സംശയം നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ വീണ്ടും വിളിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ മെഷീനെ കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. പുതിയ ഇത്തരത്തിലുള്ള മെഷീനുകളുടെ അപ്ഡേറ്റുകളും ബ്യൂട്ടി രംഗത്തെ പുത്തൻ കാര്യങ്ങളുമായി നമ്മൾ ഇനിയും വരും. അപ്പോൾ അതുവരത്തേക്കും മറക്കാതെ ഞങ്ങളുടെ ലൈക്കും കമൻറ്റും തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രചോദനം. നിങ്ങളെത്രത്തോളം അത് ശരിയായാലും തെറ്റായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ കാണാറുണ്ട് വിമർശിക്കാൻ വേണ്ടിയുള്ള വിമർശനം ഒഴിവാക്കിയാൽ അത്രയും നല്ലതായിരിക്കും. പക്ഷേ നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നെങ്കിൽ നമ്മൾ തീർച്ചയായും ഉൾക്കൊള്ളും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത തവണ അടുത്ത ദിവസം കാണുമ്പോഴത്തേക്കും തൽക്കാലം